അണക്കെട്ടുകൾ എന്ന ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നദീതട പദ്ധതി ദാമോദർ നദീതട പദ്ധതി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയായ ദാമോദർ വാലി പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഏഴ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയായ ദാമോദർ ബാലി പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ ഏഴ് യു എസ് എയിലെ പ്രശസ്തമായ ടെന്നിസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് യു എസ് എയിലെ പ്രശസ്തമായ ടെന്നിസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ദാമോദർ ബാലിയുടെ പ്രധാന ഗുണഭോക്താക്കൾ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവയാണ് ദാമോദർവാലിയുടെ പ്രധാന ഗുണഭോക്താക്കളാണ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ബക്രാനങ്കൽ വിവിധോദ്ദേശ പദ്ധതി സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബക്രാനംഗൽ വിവിധോദ്ദേശ പദ്ധതി സത്ലജ് നദിയിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ അണക്കെട്ടാണ് ബക്രാനങ്കൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ അണക്കെട്ട് ബക്രാനംഗൽ ബക്രാനങ്കൽ അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം ഗോവിന്ദ് സാഗർ ബക്രാനങ്കൽ അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം ഗോവിന്ദ് സാഗർ പ്രധാന ഗുണഭോക്താക്കൾ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ വൈദ്യുതോൽപാദന സാധ്യതകൾ ചൂഷണം ചെയ്യുന്ന അന്തർസംസ്ഥാന വിവിധോദ്ദേശ പദ്ധതിയാണ് സർദർ സരോവർ അണക്കെട്ട് വൈദ്യുതോൽപാദന സാധ്യതകൾ ചൂഷണം ചെയ്യുന്ന അന്തർസംസ്ഥാന വിവിധോദ്ദേശ പദ്ധതിയാണ് സർദാർ സരോവർ അണക്കെട്ട് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദി പ്രധാന ഗുണഭോക്താക്കൾ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവിഭവം വികസന പദ്ധതിയാണ് സർദാർ സരോവർ നദീതട പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവിഭവ വികസന പദ്ധതിയാണ് സർദാർ സരോവർ നദീതട പദ്ധതി കോസി നദീതട പദ്ധതി ബീഹാറിലെ കോസി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോസി നദീതട പദ്ധതി കോസി നദിയിലാണ് ബീഹാർ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ് ബീഹാറിന്റെ ദുഃഖം കോസി നദി കോസി നദീതട പദ്ധതി രൂപം കൊടുത്ത കനാലാണ് ഹനുമാൻ സാഗർ കോസി നദീതട പദ്ധതി രൂപം കൊടുത്ത കനാലാണ് ഹനുമാൻ സാഗർ കോസി നദീതട പദ്ധതി ആരംഭിച്ചത് നേപ്പാളിന്റെ സഹായത്തോടെയാണ് കോസി നദീതട പദ്ധതി ആരംഭിച്ചത് നേപ്പാളിന്റെ സഹായത്തോടെയാണ് അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ടാണ് തെഹരി ബഗീരഥി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ട് ബഗീരഥി നദി ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കഥയായി രേഖപ്പെടുത്തുക പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നാലും മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി